എൽ.ജയുടെ തിരുവമ്പാട് നിയോജകമണ്ഡലം കമ്മിറ്റി എംപി വീരേന്ദ്രകുമാർ അനുസ്മരണം സംഘടിപ്പിച്ചു. മുക്കം എസ് കെ പാർക്കിൽ നടന്ന പരിപാടി കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയക്കാരൻ, പത്രപ്രവർത്തകൻ, സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകൻ എന്നീ നിലകളിലുള്ള എംപി വീരേന്ദ്രകുമാറിന്റെ പ്രവർത്തനം അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടിട്ടുള്ളതെന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു. പുസ്തകങ്ങൾ വീടുകൾ അലങ്കരിക്കാൻ ഉപയോഗിക്കുന്ന കാലത്ത് താൻ വായിച്ച പുസ്തകങ്ങൾ ചേർന്ന് വലിയൊരു ഗ്രന്ഥാലയമായി മാറിയ കഥയാണ് വീരേന്ദ്രകുമാറിൻ്റെതെന്ന് സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു. മുക്കം എസ് കെ പാർക്കിൽ എൽ.ജെ.ഡി. തിരുവമ്പാട് നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച എംപി വീരേന്ദ്രകുമാർ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിസ്ഥിതി ദിനമായതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളെ ഇത്രയധികം പാരിസ്ഥിതിക അവബോധമുള്ള മറ്റൊരു നേതാവ് ഉണ്ടോ എന്നത് നമുക്ക് സംശയമുണ്ട്. താൻ മന്ത്രിയായി ചുമതലയേറ്റിട്ട് ആദ്യം ചെയ്ത കാര്യം വനങ്ങളിൽ നിന്ന് അനധികൃതമായിട്ടുള്ള മരം മുറി നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ ഒപ്പുവെച്ചതാണ് എന്ന് ഒട്ടൊക്കെ തൻ്റെ കടമ നിർവഹിച്ച ചാരിതാർത്ഥ്യ ബോധത്തോടെയും കുറഞ്ഞ കാലയളവ് കൊണ്ടാണെങ്കിൽ തന്നെയും തനിക്ക് ചെയ്യാൻ സാധിച്ച മഹിതമായൊരു കാര്യം എന്ന രീതിയിൽ ആവർത്തിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം കേവലം ഒരു രാഷ്ട്രീയ നേതാവായതുകൊണ്ട് മാത്രമല്ല, മറിച്ച് വലിയൊരു പ്രകൃതി സ്നേഹിയും മാനവ സമൂഹത്തിൻ്റെ ഭാവിയിലേക്കുള്ള നീക്കിയിരിപ്പുകളെ പറ്റി കുണ്ഠിതപ്പെട്ട് നടന്ന ഒരാത്മാവായതുകൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ കരുതുന്നു. പ്രസിഡന്റ് ജോസ് കൊക്കാപ്പള്ളി അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സുഭാഷ് ചന്ദ്രന് മുക്കം മുനിസിപ്പൽ ചെയർമാൻ പി ടി ബാബു, കാഞ്ചനമാല കൊറ്റങ്ങൽ, മനോജ് മൂത്തേടത്ത് എന്നിവർ ഉപഹാരം നൽകി. എൽ.ജെ.ഡി. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ വി കുഞ്ഞാലി, സലീം മടവൂർ, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സി കെ കാസിം, എൽ.ജെ.ഡി. ദേശീയ സമിതി അംഗം പി എം തോമസ്, പള്ളിക്കലാത്ത് അബ്ദുറഹിമാൻ, എ പി മോയിൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.